സൗന്ദര്യം, രണ്ടാമത് വലിയ പ്രതിഭ. എട്ടാമത്തെ വയസ്സിൽ കവിത എഴുതി, അതിലങ്ങ് ലയിച്ച് നടന്നു. പെൺകുട്ടികൾക്കെല്ലാം ഒരു കാർവർണനെ ഇഷ്ടപ്പെടുന്ന പോലെ എല്ലാവർക്കും ഇഷ്ടം. അതിൽ പുള്ളിക്ക് ചിലരോടൊക്കെ പ്രത്യേക ഇഷ്ടം. അങ്ങനെ ആലിംഗന ബദ്ധരാകുന്ന ഒരു രംഗമുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ അവതരിപ്പിക്കും എൻ്റെ വീട്ടുമുറ്റത്തുള്ള ആളുകൾ, എൻ്റെ വീട്ടുമുറ്റത്തെ പിള്ളേർ വന്ന് ആ കഥയാണ് അത് അവതരിപ്പിക്കണം. അല്ല, കേട്ടപ്പോ നമുക്കൊന്ന് മുഴുവൻ കേൾക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട്. കാരണം വെച്ചാല് പറയുവാരുന്നു, സമയത്തിന്റെ ഒരു പ്രശ്നം. കാരണം വെച്ചാല് അല്ല, വേറെ ഏതെങ്കിലും വരികൾ ഓർക്കുന്നുണ്ട്? കാരണം ഇഷ്ടപ്പെട്ടതുകൊണ്ടുള്ള ഒരു ചിന്തയാണ്. ഇഷ്ടപ്പെട്ട ഇതില്ല. ഞാനിപ്പോ 7 കൊല്ലമായിട്ട് ശ്രീനാരായണ ഗുരുദേവന്റെ പ്രഭാഷണം, അതിലും നല്ല പാട്ടുകളുണ്ട്. അതുമൊക്കെ എല്ലാം പാടിപ്പറഞ്ഞാണ് അവതരിപ്പിക്കുക. വെറും ഒരു പ്രഭാഷകനല്ല ഞാൻ. ഞാൻ എന്റെ കഥാപ്രസംഗം പോലെ തന്നെ ഒരു കലയായിട്ട് 2 മണിക്കൂർ അവതരിപ്പിക്കുക. അത് അവതരിപ്പിക്കുമ്പോൾ എന്റെ നാട്ടുകാരാണെങ്കിൽ, എന്റെ വീട്ടുമുറ്റത്ത് തന്നെ കഴിഞ്ഞ ഓരോ മാസങ്ങളിലുമായിട്ട് 5 പ്രസംഗങ്ങൾ കഴിഞ്ഞു. എൻ്റെ വീട്ടുമുറ്റത്തൊരു വായനശാല ഞാൻ ആദ്യമായി പാടിയെടുത്തു. അപ്പൊ ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നൊരു പ്രയോഗമുണ്ടല്ലോ. പക്ഷെ എൻ്റെ നാട്ടുകാര് എന്നോട് വന്ന് ആ പ്രഭാഷണം നടത്തി. എന്നിട്ടോ ഇങ്ങനെ ഒരു പ്രഭാഷണം നമ്മുടെ മലയാളക്കരയിൽ അധികം ആളുകൾ ചെയ്യാറില്ല എന്ന് വരെ എൻ്റെ അല്ല. തീർച്ചയായിട്ടും ആ ഒരു രീതിയിലോട്ടാണ് നമ്മൾ പോകുന്നത്. രാമായണ കഥാവതാരകനായിട്ട് സാർ വളരെയേറെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. പറയൂ, ഒരുപാട് അവസരങ്ങൾ കിട്ടാറുണ്ടോ ഇതിലിങ്ങനെ? കഥാപ്രസംഗത്തെക്കാൾ കൂടുതൽ ആളുകൾ വിളിക്കാറുണ്ട്. എന്നിട്ട് വിളിച്ചിട്ട് ചോദിക്കുന്നത് എന്ത് തരണമെന്നാ ചോദിക്കുന്നത്. അവർക്കതാണ് ഏറ്റവും വലിയ പ്രശ്നം. മസ്കറ്റിലേക്ക് വിളിച്ചപ്പോഴും ചോദിച്ചതാണ്, എന്താണ് ഞങ്ങൾ തരേണ്ടത്, ലക്ഷങ്ങൾ ചോദിക്കൂ എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു എന്ത് തന്നാലും സന്തോഷം. അങ്ങനെയാണ് എനിക്ക് ലിഫ്റ്റ് കിട്ടുന്നത്. ഈ നാട്ടിൻപുറത്ത് വിളിച്ചാൽ ഞങ്ങൾ തല ചൊറിഞ്ഞോണ്ട് ചോദിക്കും, ഞങ്ങൾ എന്താ തരേണ്ടത് എന്ന് ചോദിക്കും. നിങ്ങൾ കയ്യിലുള്ളത് തന്നാൽ മതി, ഒന്നും തന്നില്ലെങ്കിലും എനിക്ക് പരാതിയില്ല, പക്ഷേ ഇത് കേൾക്കണം. അല്ല, അതിന്റെ ഒരു ശൈലി എങ്ങനെയാണ്? കാരണം എന്താ വെച്ചാൽ നമുക്കിപ്പോ ഒരു 1-2 മണിക്കൂറുകൾ കൊണ്ട് അവതരിപ്പിച്ച് തീർക്കാൻ പറ്റുമോ ഈ രാമായണ കഥ? അതിനൊരു നല്ല എഡിറ്റിംഗ് ആവശ്യമായിട്ട് വരും അല്ലേ? എല്ലാം സംഗ്രഹം, എല്ലാം സംഗ്രഹം. പണ്ട് ഓരോരോ പർവ്വങ്ങളായിട്ട് എടുത്തിട്ട് അങ്ങനെ ചെയ്യുന്നത് അങ്ങനല്ല. അതിൽ നിന്നൊക്കെ നമ്മളിപ്പോ സൂപ്പർ ഫാസ്റ്റ് വിട്ടു പോകും പോലെ. തിരുവനന്തപുരത്ത് വിട്ടാൽ ആറ്റിങ്ങലേ നിർത്തുള്ളൂ, കണിയാപുരത്ത് നിർത്തുകയില്ല. അത് പിന്നെ കൊല്ലത്ത് നിർത്തും എന്ന് പറഞ്ഞ പോലെ പ്രധാന പോയിന്റ് മാത്രം നമ്മൾ ഈ മണിക്കൂറിനുള്ളിൽ ടച്ച് ചെയ്യും. സാർ, ഒരു കാര്യം ചോദിച്ചിട്ട്, ഇപ്പൊ പ്രഭാഷണം ചെയ്ത വേദികളിൽ ഏറ്റവും കൂടുതൽ സാറിന് സംതൃപ്തി തോന്നിയിട്ടുള്ള വേദികൾ ഏതൊക്കെയാണ്? 2 സ്ഥലത്ത് രാമായണം അവതരിപ്പിക്കുമ്പോൾ, ഗുരുവായൂരിക്കൽ ഞാൻ രാമായണം അവതരിപ്പിക്കുമ്പോൾ അതിന്റെ നല്ല മുഹൂർത്തത്തിൽ അവിട്ട് വന്നപ്പോൾ ഫ്ലോറ് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന്റെ ഫ്ലോറ് നിറഞ്ഞ ആളുകൾ നിൽക്കുക. ഈ കൂട്ടത്തിൽ ഫിലിം ഡയറക്ടർ പ്രശസ്തനായ വി ജി തമ്പി, അദ്ദേഹവും നിൽപ്പുണ്ട്. അദ്ദേഹം ഭക്തനായിട്ട് വന്ന് നിൽക്കുക. ആ അഴിയെ കൈവച്ച് ഇങ്ങനെ നിൽക്കുക. അതിന്റെ കനക മുഹൂർത്തത്തിൽ അപ്പൊ സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യ എന്ന് പറഞ്ഞിട്ട് ആ അർത്ഥമൊക്കെ അങ്ങോട്ട് പറയും. നാരായണി അങ്ങോട്ട് ചൊല്ലി അങ്ങോട്ട് വന്നപ്പോ ഈ ലഹരിയിൽ ആളുകളിങ്ങനെ ആണി തറച്ച മാതിരി ഇരിക്കുന്ന അവസരത്തിൽ ശ്രീലകത്ത് നിന്ന് അനൗൺസ്മെന്റ് ഉണ്ടായി, ശ്രീകോവിൽ നട തുറന്നിട്ടുണ്ട്, ഭക്തജനങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. ഭഗവാന്റെ മുമ്പിൽ ആളില്ലെന്നല്ലേ എന്റെ അർത്ഥം. പിന്നെയും വിളിച്ചു പറഞ്ഞു, ശ്രീകോവിൽ നട തുറന്നിട്ടുണ്ട്, ഭക്തജനങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. ആരും പോയില്ല. അപ്പൊ എന്റെ അന്തക്കരണം, ഞാൻ ഭക്തനാണല്ലോ, എന്തിനങ്ങോട്ട് വരണം? ഞാനിവിടെ ഉണ്ട്, ഇവന്റെ ശബ്ദത്തിലൂടെ നിങ്ങളുടെ കർണകൂടങ്ങളിൽ എല്ലാം ഞാൻ നിറഞ്ഞു. ഈശാവാസ്യമിതം സർവം, ഭഗവാൻ എവിടെയുണ്ടെന്ന് എനിക്ക് അവിടെ വെച്ച് ബോധ്യപ്പെട്ടു. അല്ല, ഇതില് സംസ്കൃതത്തിന്റെ കുറച്ച് അംശങ്ങളൊക്കെ വരണമല്ലോ, ഇതൊക്കെ എങ്ങനെ സ്വായത്തമാണ്? നല്ലൊരു സംസ്കൃത പണ്ഡിതനാവേണ്ടതായിട്ടുണ്ടോ? വേണ്ട. കെ പി കേശവമേനോൻ പറഞ്ഞതുപോലെ നമ്മുടെ പാണ്ഡിത്യ പ്രകടനമായി പോകരുത് പ്രഭാഷണം. വലിയവർക്ക് പറ്റുന്ന അവധാതാ, നാട്ടുകാരോടല്ലേ നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ പിന്നെ ഈ സംസ്കൃതം എന്ന് ഞാനൊരു പാണ്ഡിത്യമുള്ളവനാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മലകളിലെങ്കിലും മഹാജനാന മനമിളക ചപലോക്തി കേൾക്കലും കേൾ, അടിച്ചാലും അറിയാൻ പാടില്ല, കേട്ടവർക്കും അറിയാൻ പാടില്ല, ഇതൊക്കെ ഇടയ്ക്ക് അടിച്ചു വിടും. അതൊക്കെ നമ്മുടെ പാണ്ഡിത്യത്തെ ബോധ്യപ്പെടുത്താൻ ഉള്ള പൊടിക്കുക. മലയാളം മാത്രം പറഞ്ഞ പഴയ കഥാപ്രസംഗം അങ്ങ് അകത്താക്കിയിട്ട് അതിന്റെ വേദി പോയപ്പോഴത്തേക്കും നമ്മൾ പുതിയ ജനം പിന്നാലെ അറിയുള്ളൂ, ഞാൻ മരിച്ചു കഴിഞ്ഞേ അറിയുള്ളൂ. അവൻ കഥാപ്രസംഗം തന്നെ ആണല്ലേ ഇത് പറഞ്ഞു. പിന്നെ വേറെ ചിലരുണ്ട്, ഇത്തിരി കാശ് കൊടുത്ത ഒരു കഥാപ്രസംഗം കിട്ടും, ഓർക്കസ്ട്ര ഇല്ലെന്നേ ഉള്ളു. ഓർക്കസ്ട്ര വിളിച്ചാൽ കാർ വിളിച്ചു പോണം, 10,000-30,000 രൂപ കിട്ടണം. ഇത് 300 രൂപയ്ക്ക് കൊടുക്കുക. ഇത് ഒറ്റയ്ക്ക് ചെയ്യാം, പക്ഷെ ഇതിന്റെ സ്വാതന്ത്ര്യമുണ്ട്. മറ്റത് കഥ പറഞ്ഞു വരുമ്പോ നമ്മൾ ഡയലോഗ് കൊണ്ട് നിർത്തി പാട്ട് തുടങ്ങുന്നതിന് മുമ്പില്ല ഗിറ്റാറുകാരൻ നിരക്കിക്കൊണ്ട് വരുമല്ലോ, ഇതേ കൂടെ അടിച്ചടിച്ച് വരും. അവന് വേണ്ടി നമ്മൾ കാത്തു നിൽക്കണം, ഇതാരെയും കാക്കണ്ട. അല്ല സാർ, ഇത് സാധാരണ നമ്മളെ ഈ ഇവിടെ ഈ നമ്മുടെ ഈ മുഹൂർത്തങ്ങളിൽ, ഈ പ്രഭാതങ്ങളിൽ വളരെ പ്രൗഢഗംഭീരമായിട്ടുള്ള, വളരെ ചിലപ്പോ നമ്മള് ശരിക്കും അങ്ങനെയുള്ള ഒരു ഗഹനമായിട്ടുള്ള വിഷയങ്ങളും ഒക്കെ നമ്മൾ കൈകാര്യം ചെയ്യും. നമുക്ക് ഇപ്പോഴും വളരെ ലളിതമായിട്ട് മനസ്സിനൊരു ഒരു ഗഹനം, വളരെ ലളിതമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് സാർ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. പക്ഷെ അതിൽ പറയുന്നതിൽ
ഒരുപാട് ഗഹനമായിട്ടുള്ള വിഷയങ്ങളും ഒക്കെ ഉണ്ട്. കാരണം വെച്ചാൽ ഇതിൽ സാർ പോലുള്ള ഒരു ജനകീയ കലാകാരൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ അറിയേണ്ട ചില കഥകളെ അല്ലെങ്കിൽ നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങളെ, നമ്മൾ അറിയേണ്ട ചില മുഹൂർത്തങ്ങളെ ജനങ്ങളിൽ എത്തിക്കുന്നു എന്നുള്ളതാണ് അല്ലേ. അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വളരെ ലളിതമായി തന്നെ എത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിലുള്ള ഒരു അപ്രീസിയേഷൻസ് കിട്ടിയിട്ടുണ്ടോ? നിശ്ചയമായിട്ടും. ആളുകള് ഞാൻ ബുദ്ധന്റെ പ്രഭാഷണം ചെയ്യുമ്പോൾ കരുവാറ്റയിൽ ഗുരുമന്ദിരത്തിൽ ഞാൻ ചെല്ലുമ്പോൾ അവിടെയുള്ള സജ്ജനങ്ങൾ, അതാ ബുദ്ധൻ വന്നിരിക്കുന്നു, അത് മതിയല്ലോ, ബുദ്ധന്റെ പ്രതിനിധിയായിട്ട് ഞാൻ വന്നു. അതുപോലെ തന്നെ റിട്ടയേർഡ് ഹെഡ് മാസ്റ്റേഴ്സ് അവർ സംഘടിച്ചു നിന്നുകൊണ്ട് പ്രഭാഷണം കേട്ട് ഒരു പരിചയമില്ലാത്തവർ വന്ന് എൻ്റെ മുമ്പിൽ തൊഴുകയോട് നിൽക്കുക, ഗുരുവായൂർ വെച്ച് അച്ഛൻ്റെ പ്രായമുള്ള ഒരാൾ വന്ന് കാലയെ തൊട്ട് വന്ന് നിൽക്കാൻ ശ്രമിക്കുക, ഞാൻ അത് ചെയ്യിച്ചില്ല. അതൊക്കെ എന്ന് പറയുന്നത് അകൃത്രിമമായ ഒരു അംഗീകാരമാണത്. അകൃത്രിമമായ അപ്പൊ തോന്നിയ ഒരു വികാരത്തിൽ ആ അവതരണത്തിന്, അതാണ് അതിന് കിട്ടുന്ന ഏറ്റവും വലിയ പ്രതിഫലം. ബുദ്ധന്റെ കഥയെക്കുറിച്ച് പറഞ്ഞല്ലോ സാർ, എന്തെങ്കിലും നമുക്കത് ഓർത്തെടുക്കാൻ കഴിയും. കാരണം ബുദ്ധൻ നമ്മുടെ ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു വലിയ ഒരു അടയാളമാണ്. പക്ഷെ ബുദ്ധനെ പിന്തുണയ്ക്കാൻ കേരളത്തിൽ ആളില്ല, എല്ലാവർക്കും പരിമിതികളുണ്ട്. ഒരു ഫംഗ്ഷൻ വെച്ചാൽ ശ്രീനാരായണ ഗുരുദേവനെ കേൾക്കാൻ അവരവരുടേതായ ഒരു ഇതിലായിരിക്കും. മറ്റവർ രാമനെ കുറിച്ചാണെങ്കിൽ അങ്ങനെ, ഇവരെല്ലാം പങ്കിട്ട് വെച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ബുദ്ധൻ ആളില്ല, ബുദ്ധൻ ഇവിടെ ആളില്ല. ബീഹാറിൽ എവിടെങ്കിലും പോയാൽ ആള് കിട്ടും, ഹിന്ദിയിലാവണം. എന്നാലും അവിടെയൊക്കെ മലയാളികളുണ്ട്, ഞാൻ അന്വേഷിക്കുന്നുണ്ട്. ഇത് രാമനും ബുദ്ധനും ഗുരുദേവനും എല്ലാം ഒന്ന് തന്നെയാണ്, ഒന്ന് തന്നെ, വളരെ കറക്റ്റാ. രാമനെ കുറിച്ച് പറഞ്ഞു, രാമന്റെ ആ പിതൃഭക്തി, ആ ഇളയമ്മ വന്ന് പിന്നെ തടസ്സപ്പെടുത്തി, നീ വനത്തിലേക്ക് പോകണം 14 കൊല്ലത്തേക്ക്, എന്റെ മകൻ ഭരതൻ രാജ്യം ഭരിക്കും, അമ്മേ രാജ്യം ഞാൻ ഭരിച്ചാലും ഭരതൻ ഭരിച്ചാലും എനിക്ക് രണ്ടും ഒരുപോലെ എന്നാ രാമന്റെ ചോദ്യം. ആ അധികാര വിരക്തി, ഇവിടെ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോ കാണാം തമ്മിലടി, ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടി. ഈ രാജ്യത്തിന്റെ ചെങ്കോലും കിരീടവും നഷ്ടപ്പെട്ടപ്പോഴും ഭഗവാന്റെ മുഖത്തെ പുഞ്ചിരിമാഞ്ഞില്ല. ആ നിസ്സംഗത, ആ സഹോദര സ്നേഹം, അച്ഛന്റെ അന്തസ് രക്ഷിക്കാനുള്ള മകന്റെ ആ ധാർമ്മിക ബോധം, രണ്ടാനമ്മയാണെങ്കിലും പിന്നെ അമ്മയെന്നാ വിളിച്ചത്. അല്ല, ഇതൊക്കെ നമ്മൾ വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യങ്ങളെ ശ്രദ്ധിക്കാറും ഇതുമായിട്ട് അച്ഛന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന മകനും മകന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന അച്ഛനും ഒക്കെ നമ്മുടെ ഇപ്പോഴും പ്രസക്തമാണ്. ഒരൊറ്റ കാര്യം പറയാം, ഞങ്ങളുടെ നാഷണൽ ഹൈവേയിൽ വണ്ടി ഇടിച്ച് ഒരുപാട് പേര്, ഇടിച്ച വണ്ടി ഏതാണെന്ന് അറിയാൻ പാടില്ല, അത് പറന്നാ പിന്നെ പോകുന്നു അല്ലേ. യുവാവായിരിക്കെ ദശരഥൻ അമ്പെയ്തൊരു മുനികുമാരനെ കൊന്നു, വേണമെങ്കിൽ അദ്ദേഹത്തിന് പയ്യനെ അവിടെ ഇട്ടിട്ട് പോകാമായിരുന്നു, താങ്ങിയെടുത്ത് മുനിയുടെ മുമ്പിൽ പോയി ക്ഷമാപണം ചെയ്തു, അതിന്റെ ശിക്ഷ അദ്ദേഹം അനുഭവിക്കുകയും ചെയ്തു. ഞാൻ ചോദിക്കട്ടെ സാർ, കാരണം വെച്ചാൽ ഈ കവിതകളൊക്കെ, ഇതിൽ ഉപയോഗിക്കുന്ന കവിതകളൊക്കെ സ്വന്തമായിട്ടാണോ എഴുതുന്നത്? അല്ല അല്ല, സ്വന്തമായിട്ട് ഞാൻ എഴുതും. സംഗീതം കൊടുക്കുന്നവരാ? അതെല്ലാം ഞാൻ തന്നെയാണ്. പുസ്തകം നമ്മളെ വായനശാല ഇങ്ങനെ ഇഷ്ടപ്പെട്ട കൊടുത്ത ആ സംഗീതം കൊടുത്തതിൽ ഇഷ്ടപ്പെട്ട ഒരു രണ്ടു മൂന്ന് വരികളൊന്നും കാണാൻ പറ്റും. എല്ലാം ഇഷ്ടമായിരിക്കും, എല്ലാം ഇഷ്ടമായിരിക്കും എങ്കിലും സംഗീതം കൊടുക്കുക എന്ന് പറഞ്ഞാലേ, ഏറ്റവും കൂടുതൽ പാട്ട് ഞാൻ കേൾക്കുന്നത് മുഹമ്മദ് റാഫിയുടെ പാട്ടാണ്. അത് ഹിന്ദുസ്ഥാനി സംഗീതമായിരിക്കും. ആ സംഗീതം വെച്ചുകൊണ്ടായിരിക്കും ഞാൻ രാമായണം വായിക്കുന്നു. ഇപ്പോ ബലിച്ചു ഭാഗ്യലത, ബലിച്ചു ഭാഗ്യലത, തന്നിൽ മൂന്ന് പൂക്കൾ പോലെ ഗർഭമേലും പത്നിമാരെ കണ്ടു മോദമാർന്നു നൃപൻ. അപ്പൊ വേലയും കഴിഞ്ഞ് ഇങ്ങനെ അവരടിക്കും ഈ നാട്ടുകാര്, ബലിച്ചു ഭാഗ്യലത, ബലിച്ചു ഭാഗ്യലത, ഒമേറേ ജാന്ന സഖി, ഒമേറേ ദിൽക സഖി. അത് വളരെ പ്രസിദ്ധമായ ഒരു മുകേഷിന്റെ മറ്റൊരു ഹിന്ദി പാട്ടാണ്. ഇതാണെന്ന് നാട്ടുകാർ എത്ര പെട്ടെന്ന് അറിയില്ല. ഇത് ഗാനമേളയെ വെച്ചല്ലേ ഇവര് കമ്പയർ ചെയ്യുള്ളൂ, ഒരു പ്രഭാഷകന്റെ ഇത് വെച്ച് അങ്ങനെയല്ല. അങ്ങനെ എനിക്ക് തോന്നുന്ന പാട്ടാണ് ഇത്. ഞാൻ എപ്പോഴും ഭാര്യയോട് പറയാറുണ്ട്, എന്നെ പിടിച്ചാൽ കിട്ടുകയല്ലെന്ന് പ്രസംഗം തുടങ്ങി കഴിഞ്ഞാൽ. ഞാൻ ചെന്ന് ചോദിക്കും, രണ്ട് മണിക്കൂറാണോ അതോ 3 മണിക്കൂറാണോ, എപ്പോഴും എത്ര വേണ്ടത് സാർ? ഒരു 3.5 മണിക്കൂർ കിട്ടുന്നത് 300 ഉള്ളു, എന്നാലും ഞാൻ 3 മണിക്കൂർ അങ്ങ് പറയും. അല്ല, കാരണം വെച്ചാല് സാറിന് ഇപ്പൊ ഇവിടെ പിടിച്ചു നിർത്തേണ്ട ഒരു ബാധ്യത നമുക്കിങ്ങനെ വരികയാണ്. മറ്റുള്ളത് കൊണ്ടല്ല, വളരെ രസകരവും വളരെ വളരെ ഹൃദ്യവും ആയിട്ടുള്ള നിമിഷങ്ങളാണ് നമ്മളിപ്പോൾ കടന്നു പോയത്. പക്ഷേ അതാണ് ഒരു കലാകാരൻ അവിടെയാണ് ചെയ്യേണ്ടത്. കാരണം താൻ കൊണ്ടുവരുന്ന തൻ്റെ കലാമാധ്യമത്തിന് അപജയങ്ങൾ സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിന് മാർക്കറ്റ് ഇല്ലാതാവുമ്പോൾ, അല്ലെങ്കിൽ അതിന് വേദികൾ ഇല്ലാതാവുമ്പോൾ, നമ്മൾ മറ്റു രീതിയിൽ അതിനെ തിരിച്ചുവിടുകയും തൻ്റെ കഴിവുകൾ പൂർണ്ണമായിട്ടും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ അതിലേക്ക് കൊണ്ടുവരികയും ഒക്കെ ചെയ്യേണ്ടത് ആ കലാകാരൻ്റെ ബാധ്യതയാണ്. അല്ലാതെ ആ കല ഇവിടെ മരിച്ചുപോയിരിക്കുന്നു, ആ കലയ്ക്ക് അസ്തിത്വം ഇല്ലാതായിരിക്കുന്നു എന്നൊക്കെ വിലപിക്കുന്നതിന് പകരം ക്രിയാത്മകമായ മറ്റു വേദികളിലൂടെ കടന്നു വരികയാണ് ചെയ്യേണ്ടത്. ശ്രീ ആലപ്പി രമണൻ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം നമ്മുടെ വൈകുന്നേരങ്ങളെ, സായാഹ്നങ്ങളെ രസിപ്പിക്കുന്നുണ്ട്. അത് മാത്രമല്ല, വൈജ്ഞാനികമായിട്ടുള്ള വിജ്ഞാനപ്രദവുമായിട്ടുള്ള ചില മേഖലകളിലൂടെയാണ് അദ്ദേഹം തൻ്റെ ആ കലാകൃതി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വേദിയിൽ ഇങ്ങനെ കടന്നു വരുവാനും ഞങ്ങളുടെ ഈ പ്രഭാതത്തിനെ ഇത്ര ഭംഗിയുള്ളതാക്കി മാറ്റാനും ഇത്ര മെഴിവുള്ളതാക്കി മാറ്റാനും അദ്ദേഹം കാണിച്ച സൗമനസ്യത്തിന് എല്ലാം നന്ദിയും പറയുന്നു, എല്ലാ ആശംസകളും നേരുന്നു. നമസ്കാരം.
മദ്രാസ് ആയിരുന്നു മലയാള സിനിമയുടെ പോലും മീറ്റിൽ.